സ്വന്തമായി ഭൂമിയില്ലാത്തവർ കൃഷിയിടം പാട്ടത്തിനടുത്ത് കൃഷിയിറക്കുന്ന രീതി നമുക്ക് സുപരിചിതമാണ്. കോൺക്രീറ്റ് കാടുകളുള്ള നഗരങ്ങളിൽ ഒരു തുണ്ടുഭൂമി കൃഷി ചെയ്യാൻ ലഭിക്കുക എന്നാൽ പ്രയാസമേറിയ കാര്യമാണ്. കോൺക്രീറ്റ് കെട്ടിടങ്ങളുടെ ടെറസുകൾ കൃഷിക്ക് ഉപയോഗിക്കുകയാണ് വൂളി എന്ന സ്റ്റാർട്ടപ്പ് സംരംഭം. ലക്ഷ്യം നഗരത്തിലെ ഭക്ഷ്യഭദ്രത. എന്താണ് വൂളി ചെയ്യുന്നത്? Woolly farms like it's a platform. Anybody interested can join and they can grow vegetables. We will help them to grow vegetables and we will collect it and distribute in the local area. നമ്മൾ ക്ലസ്റ്റേഴ്സ് പോലെയാണ് ആക്ട് ചെയ്യുന്നത്. മൾട്ടിപ്പിൾ ക്ലസ്റ്റേഴ്സിൽ മൾട്ടിപ്പിൾ ഫാംസ് വേണം. ഒരു ടെറസിൽ ഒരു വെജിറ്റബിളാണ് കൃഷി ചെയ്യുന്നത്. മൾട്ടിപ്പിൾ ആൾക്കാർ മൾട്ടിപ്പിൾ വെജിറ്റബിൾസ് ഗ്രോ ചെയ്യുക, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് കഴിക്കുക. ഹൈഡ്രോപോണിക് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് വൂളിയുടെ മട്ടുപ്പാവ് കൃഷി. സാധാരണ കൃഷിയിടങ്ങളിൽ ഉപയോഗിക്കുന്ന വെള്ളത്തിന്റെ 15% കുറവ് വെള്ളമേ ഈ കൃഷിക്ക് ആവശ്യമുള്ളൂ. മണ്ണ് ഒട്ടും ഉപയോഗിക്കാതെ വളവും പോഷകമൂലകങ്ങളും വെള്ളത്തിൽ ലയിപ്പിച്ചും വെള്ളം കൃത്യമായ ഇടവേളകളിൽ ചെടികൾക്കുമേൽ തെളിച്ചുമാണ് ഹൈഡ്രോപോണിക്സ് രീതിയിൽ കൃഷി നടക്കുന്നത്. കാലാവസ്ഥാ വ്യതിയാനമാണ് ഇവരെ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. മട്ടുപ്പാവിലെ താപനില കുറച്ചുകൊണ്ടു വരിക എന്നതാണ് പ്രധാനം. ഒപ്പം വെള്ളത്തിലെ പോഷകഘടകങ്ങളുടെ മൂല്യം ഇടയ്ക്കിടെ ഇലക്ട്രിക് കണ്ടക്ടിവിറ്റി ഉപയോഗിച്ച് പരിശോധിക്കുകയും വേണം. ഹൈഡ്രോപോണിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്ലാന്റിന് വേണ്ട ന്യൂട്രീഷൻസും അതിനുവേണ്ട മിനറൽസും വെള്ളത്തിൽ കൂടെ കൊടുക്കുന്നു എന്നുള്ളതാണ്. വാട്ടർ സോളിബിൾ ആയിട്ടുള്ള ന്യൂട്രീഷൻസ് നമ്മൾ പ്രോപ്പർ കണ്ടീഷനിൽ പ്രോപ്പർ അളവിൽ മിക്സ് ചെയ്തിട്ട് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി എന്ന് പറയും, അത് നമ്മൾ മെഷർ ചെയ്യണം. അത് വാട്ടർ സോളിബിൾ ന്യൂട്രീഷൻസ് ആണ് നമ്മൾ കൊടുക്കുക. മിക്സ് ചെയ്ത് പ്ലാന്റ്സിൽ റൂട്ടിൽ കൊടുക്കുക. ഇതാണ് സിമ്പിളായിട്ട് ഹൈഡ്രോപോണിക്സ് എന്ന് പറയുന്നത്. ടെമ്പറേച്ചർ കൺട്രോളിന് വേണ്ടിയിട്ട് മാത്രമാണ് ചെയ്യുന്നത്. ഈ ഫോഗിങ് ടെക്നിക്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഏകദേശം 8 to 9 degrees ടെമ്പറേച്ചർ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. പ്ലാന്റ്സിന് ആക്ച്വലി ഹ്യൂമിഡിറ്റിയും ടെമ്പറേച്ചറും ആണ് ആവശ്യമുള്ളത്. ഇപ്പം ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് ഫാമേഴ്സ് ഇപ്പോൾ കൺട്രോൾഡ് എൻവയോൺമെൻ്റ് ആണ് ഈ കാണുന്നത്. കൺട്രോൾഡ് എൻവയോൺമെൻ്റ് ആണ്. ഇവിടുത്തെ ടെമ്പറേച്ചർ നമ്മൾ ഏകദേശം 30 degrees താഴെ ഫുൾ ടൈം മെയിൻറ്റെയിൻ ചെയ്യും. അതിന് വേണ്ടിയിട്ട് ടെമ്പറേച്ചർ സെൻസേഴ്സ് ഉണ്ട്. ടെമ്പറേച്ചർ സെൻസേഴ്സ് ബേസ് ചെയ്തിട്ട് ഫോഗിങ് മോട്ടേഴ്സ് വർക്ക് ചെയ്യും. അത് ബേസ് ചെയ്ത് ടെമ്പറേച്ചർ ഡൗൺ ചെയ്യും. ആൻവിനയെ പോലെയുള്ള 2.5 lakh പേരാണ് ബെംഗളൂരുവിൽ മട്ടുപ്പാവ് കൃഷിക്ക് ശ്രമിക്കുന്നത്. എന്നാൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും മികച്ച വിളവ് നേടുന്നതിനുമുള്ള അറിവോ സാങ്കേതിക വിദ്യയോ പലർക്കുമില്ല. ഇവിടെയാണ് വൂളിയുടെ സഹായം എത്തുക. No chemical free food, which is the prime most important for me, because there's a lot, what you eat is what you are, and people are unaware of what they're eating. And plus it was also the farm to table concept, right? I know my greens are coming from where, and I know that I'm not using any chemicals. So all these reasons put together, I started to do the research, and then that's how I set up this infrastructure. I took some classes, and then I got introduced to the Huli guys, very intelligent and smart and hard working guys, and through them you know I started sourcing the seeds and started working, and they helped me how to, they also taught me how to grow them. They hold my hands whenever I need them, and that's how this journey began. If you're asking about benefits, I don't know if there is any better benefit than you eating good food from your terrace. And ഇലക്കറികളാണ് വൂളി മട്ടുപ്പാവുകളിൽ കൂടുതലായും കൃഷി ചെയ്യുന്നത്. തക്കാളി, വെള്ളരി തുടങ്ങിയവയും കൃഷി ചെയ്യുന്നുണ്ട്. കുറഞ്ഞ ദിവസത്തിനുള്ളിൽ ഗുണനിലവാരമുള്ള വിളകൾ, ബ്രാൻഡഡ് സൂപ്പർ മാർക്കറ്റുകളിൽ പോലും ഉൽപ്പന്നത്തിന് ഇടം. വൂളിയുടെ മട്ടുപ്പാവുകൾ നേട്ടം കൊയ്യുകയാണ്. കേരള സർവകലാശാലയിൽ നിന്നുള്ള ബയോടെക്നോളജി ബിരുദവുമായാണ് കോഴിക്കോട് സ്വദേശി നിഥുൻ കെവി ഈ ഉദ്യമത്തിന് ഇറങ്ങിത്തിരിച്ചത്. തമാം മുബരിഷ്, ആൻഡോ, ജിസിൽ എന്നിവരും വൂളിക്കൊപ്പം കൈകോർക്കുന്നു. വൂളിയുടെ മട്ടുപ്പാവുകൾ ഒരു പരീക്ഷണശാല കൂടിയാണ്. നിലവിലുള്ളതിലും ചിലവ് ചുരുക്കി കൂടുതൽ മികച്ച വിളകൾ നഗരവാസികളുടെ മട്ടുപ്പാവുകളിൽ ലഭ്യമാക്കാൻ അനുദിനം പരീക്ഷണങ്ങൾ നടക്കുന്നു. വിഷരഹിത ഇലക്കറികളും പച്ചക്കറികളും നഗരത്തിലുള്ളവർക്കും കയ്യെത്തും ദൂരത്തു നിന്നും പറിച്ചെടുക്കാൻ കഴിയുന്ന, സംതൃപ്തിയോടെ കഴിക്കാൻ കഴിയുന്ന ദിനങ്ങളാണ് ഇവരുടെ സ്വപ്നങ്ങളിൽ. വിനോദ് മൊറാക്കൊപ്പം നദീറ, മാതൃഭൂമി ന്യൂസ്, ബെംഗളൂരു.